ബിടെക്കിന് ശേഷം ഒരു എൽ എൽ ബി ആയാലോ, നെറ്റിജുളിക്കണ്ട. ബിടെക്കുകാർ പ്രിഫർ ചെയ്യുന്ന ഒരു എൽ എൽ ബി സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ എന്ന് പറയും. ഹായ്, എൻ്റെ പേര് അഫ്സൽ എം എ. ഈ ചാനലിൻ്റെ പേര് ചൂസ് യുവർ കരിയർ. അപ്പോൾ ഞാൻ പറഞ്ഞ എൽ എൽ ബി, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഈ എൽ എൽ ബി പ്രോഗ്രാം കോർട്ടിട്ട് കോടതിയിൽ പോകുന്ന വക്കീലാകാനുള്ള ഒരു എൽ എൽ ബി അല്ല, മറിച്ച് നിങ്ങളെ കാത്തിരിക്കുന്നത് വിപ്രോ, സാംസങ് ആപ്പിൾ പോലുള്ള വൻകിട കമ്പനികളാണ്. ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ഉയർന്ന സാലറിയിൽ തന്നെ ഈ കമ്പനികൾ നമുക്ക് പ്രവേശനം നേടുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, പേറ്റൻ്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, വെബ് ഡൊമൈൻ, ഇവയുടെ എല്ലാം പുതിയ വിളിക്കുന്ന പേര്. ടെക്നോളജിക്കൽ റവല്യൂഷൻ്റെ ഈ കാലഘട്ടത്തിൽ കമ്പനികളെല്ലാം പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാനുള്ള തിരക്കിലാണ്. അതിലെല്ലാം ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചറുകൾ അവർ കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ആ ഫീച്ചറുകളുമായി ബന്ധപ്പെട്ടുള്ള പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, അതെല്ലാം വളരെ പ്രാധാന്യമർഹിക്കുന്നു. സാംസങ്ങും ആപ്പിളും ഒക്കെ തമ്മിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള പേറ്റൻറ്റും കോപ്പിറൈറ്റ് ഇഷ്യൂസുമൊക്കെ കോടതി കയറുമ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂക്ഷ്മ വിശകലനം നടത്തേണ്ട ആവശ്യമാണ് കമ്പനികൾക്ക് ഉള്ളത്. അപ്പോൾ ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ടെക്നോളജിസ്റ്റിൻ്റെ പ്രസക്തി വരുന്നത് ഇവിടെയാണ്. അപ്പോൾ എവിടെയാണ് ഈ പ്രധാനപ്പെട്ട കോഴ്സ് ഓഫർ ചെയ്യുന്നത്? സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും ഉന്നത സ്ഥാപനങ്ങളിലൊന്നായ IIT ഖരഗ്പൂരിലാണ് ഈ പ്രോഗ്രാം ഉള്ളത്. ഇറ്റ്സ് എ 3-ഇയർ എൽ എൽ ബി പ്രോഗ്രാം, എൽ എൽ ബി ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ. IIT ഖരഗ്പൂരിൻ്റെ കീഴിൽ രാജീവ് ഗാന്ധി സ്കൂൾ ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മേഖലയിലെ ലോകത്തിലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലോയുമായി സഹകരിച്ചാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങിയുള്ള അഡ്വാൻറ്റേജ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഉയർന്ന സാലറിയിൽ നമുക്ക് വൻകിട കമ്പനികളിൽ കയറി പറ്റുവാനുള്ള അവസരം ഒരുങ്ങിയിരിക്കുന്നു. എന്താണ് ഇങ്ങോട്ടുള്ള പ്രവേശന രീതി? ഒരു എൻട്രൻസ് എക്സാമിനേഷനും അതിനോട് ചേർന്നുള്ള ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കുക ജനുവരിയിലായിരിക്കും, എക്സാമിനേഷനും ഇൻ്റർവ്യൂ നടക്കുക ഏപ്രിലുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇത് 2 മണിക്കൂറുള്ള ഒരു റിട്ടൺ എക്സാമിനേഷനാണ്. ഇതിൻ്റെ പാറ്റേൺ: ഇംഗ്ലീഷ് 60 മാർക്സ്, ലോജിക്കൽ റീസണിങ് 20 മാർക്സ്, മാത്തമാറ്റിക്കൽ എബിലിറ്റി 15 മാർക്സ്, ബേസിക് സയൻസ് അഥവാ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് 35 മാർക്സ്, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് 70 മാർക്സ്. അതിനുശേഷമുള്ള ഇൻ്റർവ്യൂ കൂടി നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ഈ പറയുന്ന എൽ എൽ ബിയിൽ പ്രവേശിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ മേഖലയുമായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ മാത്രമേ ഈ എൽ എൽ ബിക്ക് നിങ്ങൾ ചെല്ലാവൂ, അല്ലെങ്കിൽ അതൊരു അബദ്ധമായി തീരുകയും ചെയ്യും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബിടെക്കിന് ശേഷമുള്ള ധാരാളം പ്രോഗ്രാമുകൾ നമുക്ക് അടുത്തടുത്ത വീഡിയോകളിൽ കാണാം. ബിടെക് പ്ലസ് എം ബി എ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ബിടെക്കുകാരെ തന്നെ പ്രിഫർ ചെയ്യുന്ന ചില സ്പെഷ്യലൈസേഷൻസ് എം ബി എയിലുണ്ട്. പണ്ട് മുതലേ ഉള്ളതാണ് ഓപ്പറേഷൻസ് നമുക്കറിയാം, അതുപോലെ തന്നെ ഡാറ്റ സയൻസും ഡാറ്റ അനലിറ്റിക്സും. അപ്പോൾ ഇങ്ങനെയുള്ള എം ബി എയും ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, അതിനുള്ള മികച്ച കോളേജുകൾ ഏതൊക്കെയാണ്, അങ്ങോട്ടുള്ള പ്രവേശന രീതികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.